ഭാഗവതത്തെ
ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും. ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ലക്ഷ്യമതും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃ കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. ശ്രീ ഗുരു ആയിരപ്പൻ്റെ അനുഗ്രഹ വർഷം ആസ്വദിച്ചുകൊണ്ട് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 695-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. സുധാമാചരിതം, ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഭക്തനെ പൂജിച്ച കഥ, ആ ശ്രീദാമാചരിതം ആണ് നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധം ഉത്തരാർത്ഥം 80-ാമത്തെ അധ്യായം ശ്രീദാമചരിതം, അതിൽ ആദ്യത്തെ 27 ശ്ലോകങ്ങൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മൾ വ്യാഖ്യാനിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇവിടെ ഭഗവാന്റെ ഉത്തമമായ സൽക്കാരം ഏറ്റുവാങ്ങി ആ സുധാമ അല്ലെങ്കിൽ ശ്രീദാമ അല്ലെങ്കിൽ കുചേലൻ, അദ്ദേഹത്തിൻ്റെ ആ രൂപം കണ്ടപ്പോൾ എങ്ങനെയാണ് ഇത്ര കണ്ട് ഉത്കൃഷ്ട നിലയിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നത്, ഈ താണനിലയെ ശ്രീകൃഷ്ണ പാദാരവിന്ദ ഭക്തി എത്ര കണ്ട് ഉത്കൃഷ്ടമായ നിലയിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കുന്ന അന്തപുരത്തിലുള്ള ഭഗവത് പത്നിമാരുടെ മുമ്പിൽ ഭഗവാൻ കഥകൾ പറയുകയാണ്. ആരാണ് ഇദ്ദേഹം എന്ന് അവർക്ക് മനസ്സിലാവാൻ പാകത്തിന് അവിടെയൊക്കെ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഹേ ബ്രഹ്മൻ എന്ന്, അല്ലെങ്കിൽ ഹേ വിദ്വൻ, ഹേ ധർമ്മജ്ഞ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരിക്കൽ പോലും ഭഗവാൻ തൻ്റെ ആ സുഹൃത്തിനെ എൻ്റെ കൂട്ടുകാരാ എന്ന് വിളിക്കുന്നില്ല, മറിച്ച് എൻ്റെ കൂട്ടുകാരനായതുകൊണ്ടല്ല, ഇദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്, ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്, ബ്രഹ്മമായ എന്നെ അറിഞ്ഞവനാണ്, ബ്രഹ്മമായ എന്നിലലിഞ്ഞവനാണ് എന്നുള്ളതുകൊണ്ടാണ് ഭഗവാൻ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ പറയുകയാണ്, അപി ബ്രഹ്മൻ ഗുരുകുലാദ്ഭവതാ ലബ്ധദക്ഷിണാൽ സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശി നവാ. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണോത്തമ, ലബ്ധദക്ഷിണ, ലഭിക്കപ്പെട്ട ദക്ഷിണയോടുകൂടി ഗുരുകുലാത് സമാവൃത്തേന ഭവത
ഗുരുകുലത്തിൽ നിന്ന് സമാവർത്തനം ചെയ്ത അങ്ങയാൽ ധർമ്മജ്ഞ, ഹേ ധർമ്മജ്ഞ, സദൃശി ഭാര്യ ഊഢാനവ, സദൃശിയായ അങ്ങക്ക് യോജിച്ചൊരു ഭാര്യയെ അങ്ങ് വിവാഹം ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങ് ഗുരുവിന് ദക്ഷിണ ചെയ്ത് പഠിപ്പ് സമാപ്തി വരുത്തുന്ന സമയത്താണ് സമാവർത്തനം. ഉപനയനം കഴിഞ്ഞ് വേദാധ്യയനം, അതിനവസാനത്തിൽ സമാവർത്തനം. അങ്ങനെ സമാവർത്തനം കഴിഞ്ഞ് അങ്ങയുടെ വയസ്സിനും സ്വഭാവത്തിനും അങ്ങയുടെ രീതികൾക്കും അങ്ങയുടെ ധനത്തിനുമൊക്കെ യോജിച്ച തരത്തിലുള്ള സമാന ശീലങ്ങളോടുകൂടിയ ഒരു പെൺകുട്ടിയെ അങ്ങ് വിവാഹം സ്വീകരിച്ചുവോ അതെയോ ഇല്ലയോ? ഗൃഹസ്ഥലക്ഷണം കാണുന്നു എങ്കിലും അത് സുഖകരമാവണം എന്നില്ല. അതെങ്ങനെയാണ് സുഖകരമാവുക? സമാനശീലയായൊരു പത്നിയെ കിട്ടുമ്പോഴാണ്. ബ്രഹ്മചര്യം അവസാനിപ്പിക്കേണ്ടതും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കേണ്ടതും ഏതുപോലെയാണ്? ആ ധർമ്മം അങ്ങക്കറിയാലോ, ഹേ ധർമ്മജ്ഞ. അങ്ങയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ താല്പര്യമുണ്ട്. പണ്ട് ഗുരുശിഷ്യ സമ്പ്രദായം, ഗുരുകുലത്തിൽ താമസിക്കുക, വിദ്യ അഭ്യസിച്ചതിന് പ്രതിഫലം വാങ്ങില്ല ഗുരുനാഥന്മാര്, മറിച്ച് എന്താണോ ആ ഗുരുശുശ്രൂഷയാണ് ഏറ്റവും വലിയ ശിഷ്യധർമ്മം എന്നാ പറയുക. പഠിപ്പ് കഴിഞ്ഞു പോകുമ്പോൾ യഥാശക്തി ഭക്തിയോടുകൂടി ഗുരുവിന് എന്തെങ്കിലും സമർപ്പിക്കുക, അത്രയേ ഉള്ളൂ. അത് ഈ വാക്കിങ്ങനെ കേട്ടപ്പോൾ ശ്രീരാമാവിൻ്റെ ഉള്ളിൽ ആ ദക്ഷിണ കൊടുത്ത രംഗങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ സജ്ജനങ്ങൾ പറയാറുണ്ട്, മരിച്ചുപോയ ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടുവന്നു കൊടുത്തു ഭഗവാൻ. ആ സാന്ദീപനി മഹർഷിക്ക് ഗുരുപുത്രനെ തിരിച്ചു കൊടുക്കുന്ന ഭഗവാൻ ഏട്ടനോടുകൂടി അഗ്രജോ യഥ, അഗ്രജനുണ്ട്, അഗ്രജനെ പോലെ ഒരാളും ആനന്ദസ്വരൂപനായ ഭഗവാന്റെ കൂടെയുണ്ടത്രേ. അതാരാണ്? സാക്ഷാൽ ശ്രീരാമ തന്നെയാണ്. ഒന്നും കൊടുക്കാനില്ലാതെ വിഷമിച്ച ശ്രീരാമാവിന് ശ്രീഹരിയായ ശ്രീപതിയായ ഭഗവാൻ തൻ്റെ അനുഗ്രഹം കാണിച്ചും കൊണ്ട് ആ കൂട്ടുകാരനെ കൂടി ചേർത്തിങ്ങനെ പിടിച്ച്, ഇത് ഞങ്ങൾ മൂന്ന് പേരുടെയും ദക്ഷിണയാണ് ഗുരുനാഥ, സ്വീകരിക്കണേ എന്ന് പറഞ്ഞു എന്നാണ് സജ്ജനങ്ങൾ ആ രംഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, പകർന്നു തരുന്നത്. എന്നിട്ട് പറയുകയാണ്, പ്രായോ ഗൃഹേഷു തേ ചിത്തമകാമവിഹതം തഥാ നൈവാതിപ്രിയസേ വിദ്വൻ ധനേഷു വിദിതം ഹിമേ. ഭാര്യാസ്വീകാരം ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറയുകയാണ് ഭഗവാൻ, പ്രായഹ പ്രായേണ ഗൃഹേഷു തേ ചിത്തം, ഗൃഹങ്ങളിൽ അങ്ങയുടെ മനസ്സ് അകാമവിഹതം, കാമം കൊണ്ട് ഹനിക്കപ്പെട്ടതല്ല. തഥാ അപ്രകാരം ഹേ വിദ്വൻ അറിവുള്ളവനെ, ധനേഷു നയേവ അതിപ്രിയസേ, ധനത്തിലും അധികം സന്തോഷമുണ്ടാവണില്ല എന്ന് മേ വിധി തംഹി, എനിക്ക് നല്ല പോലെ അറിയുകയും ചെയ്യാം. അങ്ങയുടെ മനസ്സ് വിഷയസുഖം അനുഭവിക്കണമെന്നുള്ള കാമം കൊണ്ട് കലുഷിതമല്ല, അതേപോലെ അർത്ഥത്തിനു വേണ്ടിയും അങ്ങ് ആഗ്രഹിക്കുന്നില്ല. ധർമ്മം അനുഷ്ഠിച്ച് മോക്ഷമാർഗത്തിലേക്ക് എത്തുക, അതിനിടയിൽ കാമവും അർത്ഥവും കാമവും കുറേശ്ശെ ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം നിസ്സാരങ്ങളായ ധനാദി വിഷയങ്ങളിൽ അങ്ങക്ക് പ്രീതിയില്ല, വിഷയസുഖം അനുഭവിക്കണമെന്ന് അങ്ങക്ക് ആഗ്രഹമില്ല, ഇത് എനിക്ക് നല്ല പോലെ അറിയാം. ഈ സാരസാരത്തെ അറിഞ്ഞ അങ്ങയുടെ വിരക്തി ഏറ്റവും ചേർന്നത് തന്നെയാണ്, ലോകത്തിന് മാതൃകയാണ്. കേചിൽ കുറുവന്തി കർമാണി കാമൈരഹത ചേതസ ത്യജന്ത പ്രകൃതിർദൈവീർ യഥാഹം ലോകസംഗ്രഹം. കേചിൽ കാമൈ അഹത ചേതസ, അകാമവിഹതം ആണെന്ന് പറഞ്ഞു. എന്നാൽ ചിലർ കാമങ്ങളാൽ അഹത ചേതസ, ഹനിക്കപ്പെടാത്ത മനസ്സോടുകൂടിയവരായി ദൈവീ പ്രകൃതിയും ഈശ്വരകൽപ്പിതങ്ങളായ പ്രകൃതിവാസനകളെ ത്യജിച്ചിട്ട് അഹം ലോകസംഗ്രഹം യഥ, ഞാൻ ലോകാനുഗ്രഹത്തിന് എന്നതുപോലെ കർമാണി കുറുവന്തി. ഇപ്പം ഭഗവാൻ ഈ കർമ്മങ്ങളിൽ നിന്നൊക്കെ മോചിതനാണ് സത്യത്തിൽ, പക്ഷേ ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്? ലോകസംഗ്രഹാർത്ഥം. ഇവിടെ സംഗ്രഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. ഇപ്പോൾ ഇവിടെ കാമകലുഷിതമല്ല എൻ്റെ മനസ്സ് എങ്കിൽ
പിന്നെ ഞാൻ എന്തിനാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ സ്വീകരിച്ചത് എന്നാണെങ്കിൽ, നോക്കൂ, ഈശ്വരൻ പോലും അങ്ങനെയാണെന്ന്, നിത്യതൃപ്തനും നിർഗുണ നിർവികാര പരബ്രഹ്മവുമായിരിക്കുന്ന ഞാൻ, ഭഗവാൻ പറയുകയാണ്, പ്രകൃതിയുടെ ഒരു ബാധയും എന്നെ ഏൽക്കില്ല, എന്നിട്ടും ഞാൻ ലോകാനുഗ്രഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതേപോലെ എൻ്റെ ചില ഭക്തന്മാർ, അവരും അതെ കാമഹതന്മാരല്ല, കാമങ്ങൾ കൊണ്ട് ആ മുറിക്കപ്പെട്ട ജീവിതത്തോടുകൂടിയവരല്ല അവർ, എങ്കിലും ഈശ്വര മായാവിലാസം കൊണ്ട് വിഷയാശകളെ ദൂരെ ഉപേക്ഷിച്ച്, സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന അത്തരം ആശകളെ ഉപേക്ഷിച്ച് ലോകാനുഗ്രഹത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള കർമ്മയോഗികൾ പരദൃഷ്ടിയ മറ്റുള്ള ആളുകൾക്ക് തോന്നും ഗൃഹസ്ഥനായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ, പക്ഷേ അവർ ഒരിക്കലും ആ ക്ലേശത്തെ അനുഭവിക്കുന്നില്ല, അവർ കൃതകൃത്യന്മാരായിട്ട് തീരുന്നു. അവർ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയായിട്ടാണ് ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെയും സ്വീകരിക്കുന്നത് എന്ന് ചുരുക്കം. ഭഗവാനെ പോലെ തന്നെ കച്ചിൽ ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗയത ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസ പാരമശ്നുതേ യതഹ ദ്വിജഹ വിജ്ഞേയം വിജ്ഞായ. യാതൊരുവനിൽ നിന്ന് ബ്രാഹ്മണൻ അറിയേണ്ടതിനെ അറിയുന്നു, അതറിഞ്ഞിട്ട് തമസഹ പാരം അശ്നുതേ, അന്ധകാരത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു. ഹേ ബ്രഹ്മൻ, നൗ നമ്മൾ രണ്ടുപേരുടെയും ഗുരുകുലേ വാസം സ്മരസി കച്ചിൽ, ആ ഗുരുകുലവാസത്തെക്കുറിച്ച് അങ്ങ് എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ബ്രാഹ്മണൻ മഹാത്മാവിൻ്റെ ഉപദേശം കൊണ്ട് ബ്രഹ്മത്തെ അറിയണു, സംസാരക്ലേശങ്ങളിൽ നിന്ന് മുക്തനായിട്ട് തീരണു. ആരിൽ നിന്നാണ് അതറിയണത്? ഗുരുവിൽ നിന്നാണ് അതറിയണത്. ആ ഗുരുവിൻ്റെ ഗുരുവേഷ്മസു, ഗുരുവിൻ്റെ ഗൃഹത്തിൽ, ഗുരുകുലത്തിൽ നമ്മൾ താമസിച്ചത്, നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ ആ കാലത്തെക്കുറിച്ച് അങ്ങ് അറിയുന്നുണ്ടോ, ഓർമ്മിക്കാറുണ്ടോ? അല്ലേ, സംസാര ദുഃഖങ്ങൾ തീരണമെങ്കിൽ എന്ത് വേണം? ആത്മജ്ഞാനം ഉദിക്കണം. ദുഃഖമാകുന്ന അന്ധകാരം തീരണമെങ്കിൽ ജ്ഞാനമാകുന്ന സൂര്യൻ ഉദിക്കണം. അത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുകുലത്തിൽ പോയി ഗുരു ശുശ്രൂഷ ചെയ്ത് ഗുരുവിൻ്റെ വാക്കുകളെ സ്വീകരിച്ച് പഠിക്കണത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം കേവലം തൊഴിൽ നേടലല്ല, മറിച്ച് ആ വേണ്ടത് വേണ്ടതുപോലെ മനസ്സിലാക്കലാണ്, പരമപുരുഷാർത്ഥപ്രാപ്തി. അതിൽ മറ്റുള്ള മൂന്ന് പുരുഷാർത്ഥങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പറയണില്ല. ധർമ്മം അർത്ഥം കാമം മോക്ഷം, ധർമാർത്ഥകാമങ്ങൾ എന്ന ത്രിവർഗത്തിൽ മനസ്സിരുത്താതെ പുനരാവൃത്തിയില്ലാത്ത, പുനരപി ജനനം പുനരപി മരണം എന്ന ആ തലത്തിലേക്ക് എത്താത്ത മോക്ഷമാർഗത്തിലേക്ക്, ആ ഹരിപദത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ആളുകൾ. ഇതാണ് ദ്വിജധർമ്മം, അല്ലെങ്കിൽ മനുഷ്യധർമ്മം. സർവജ്ഞനായ ഭഗവാനും സന്താപങ്ങളെ ഇല്ലാതെയാക്കാൻ പരമമായ ജ്ഞാനം ഗുരുവിൽ നിന്ന് സമ്പാദിച്ചതായി കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ലോകത്തിലെല്ലാവരും അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. പരമഗുരുവിൻ്റെ ലാഭം അത് ഗുരുനാഥനിൽ നിന്ന്, പരമഗുരുവാരായ ഈശ്വരൻ തന്നെ. അപ്പോൾ ഗുരുവിൽ നിന്ന് ലഭിക്കേണ്ടുന്നത് എന്താണ്? ഭഗവാനെക്കുറിച്ചുള്ള അറിവ്. ഏവരുടെയും ആ മുഖമുദ്രയാക്കി മാറ്റേണ്ടതാണ് ഇത് എന്ന് ലോകത്തിനോട് ഭാഗവതം ഭഗവാൻ ഉപദേശിക്കുന്നു. സവൈ സൽക്കർമ്മണാം സാക്ഷാൽ ദ്വിജാതേരിഹ സംഭവ ആദ്യോംഗയത്രാശ്രമിണാം യഥാഹം ജ്ഞാനദോ ഗുരു ഇഹാ യഥാ സംഭവ. ഈ സംസാരത്തിൽ ആരിൽ നിന്നാണോ സംഭവ ജനനം ഉണ്ടാവുന്നത്, സവൈ ആദ്യഹ ഗുരു, അവനാണ് ആദ്യത്തെ ഗുരു. അപ്പം ആദ്യത്തെ ഗുരു ആരാണ്? അച്ഛനാണ്. ദ്വിജാതേ, ദ്വിജാതിക്ക് യഥാ ഏതൊരുവനിൽ നിന്ന് സൽക്കർമ്മണം സജ്ജനങ്ങളുടെ കർമ്മങ്ങളെ സംഭവിക്കുന്നു, സ ദ്വിതീയ ഗുരു, അയാളാണ് രണ്ടാമത്തെ ഗുരു. പിന്നെ അംഗഹ, ഹേ പൂജ്യനായിരിക്കുന്നവനെ, ആശ്രമിണാം യാ ജ്ഞാനദഹ ഗുരു,
ആശ്രമികൾക്ക് ആരാണോ ജ്ഞാനത്തെ നൽകുന്ന ഗുരു, സാക്ഷാൽ അഹം യഥ, അത് സാക്ഷാത്തായ ഞാൻ തന്നെയാണെന്ന്. ആത്മജ്ഞാനം നൽകുന്ന ഗുരു അത്യന്തം പൂജ്യനാണ്. ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള ഗുരുനാഥന്മാരെ കുറിച്ച് പറഞ്ഞു. ഒന്ന് അച്ഛനാകുന്ന ഗുരു, മറ്റൊന്ന് ഗുരുനാഥനാകുന്ന ഗുരു, മറ്റൊന്ന് ജഗദ്ഗുരുവായ പരമഗുരുവായിരിക്കുന്ന ഭഗവാൻ. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ആരിൽ നിന്നാണോ ജനിക്കുന്നത്, ആരുടെ ആത്മാംശമാണോ നമ്മൾ, അതുകൊണ്ടാണ് ആത്മജൻ എന്ന് കുട്ടിയെ പറയുന്നത്. എന്താണോ അച്ഛൻ അത് തന്നെയാണ് കുട്ടിയെന്ന. ആ പിതാവാണ്, അച്ഛനാണ് ആദ്യ ഗുരു. അപ്പോൾ ഗുരുനാഥൻ എന്നുള്ള അർത്ഥത്തിൽ പിതൃശബ്ദം വെറും പിതാവ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് മാതാ പിത രണ്ടു പേരും ചേരുമ്പോഴാണ് അവിടെ ആ ശബ്ദം പൂർണ്ണമാവുന്നത്. പിന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ മൂന്ന് ജാതിയിൽ ജനിച്ച ആളുകൾക്കും ഉപനയനത്തിന് അർഹതയുണ്ട്. വേദാധ്യയനം, ചീതാഗ്നിഹോത്രാദി ധർമ്മകർമ്മങ്ങൾ ഉപദേശിക്കുന്ന ആള് ഈ സന്ദർഭത്തിൽ അവരുടെ ഗുരുവായിട്ട് തീരുന്നു. ഈ ഗുരുവാണ് രണ്ടാമത്തെ ഗുരു. ഈ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വേദം അറിയാനും ഈശ്വരനെ ആരാധിക്കാനും സംഗതി വരുന്നത് കൊണ്ട് ഈ ഗുരുവിനെ മാതാപിതാക്കളെക്കാൾ പൂജ്യനായി കരുതണം. മറ്റത് കർമ്മം കൊണ്ട് മാത്രമാണ്, ഇവിടെ അങ്ങനെയല്ല. കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും ഗുരുനാഥനായി മാറുന്നു. ഈ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് എന്തുണ്ടാവുന്നു? ആ ജീവൻ സർവ സംസാര ക്ലേശങ്ങളിൽ നിന്ന് നിർമുക്തനായി വരുന്നു. ആ ഗുരുവാണ് മൂന്നാമത്തെ ഗുരു, അതാണ് ഈശ്വരൻ, അത് ഞാൻ തന്നെയാണെന്നാണ്. അപ്പോൾ ഗുരുവിനും സർവേശ്വരനായ എന്നെയും രണ്ടായിട്ട് കാണണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. ഗുരുവും ഗോവിന്ദനും ഒന്ന് തന്നെ. ആ ഗുരു തന്നെ എല്ലാ നിലയ്ക്കും പൂജ്യൻ എന്നും മനസ്സിലാക്കൂ. നന്വർദ്ധ കോവിദാ ബ്രഹ്മൻ വർണ്ണാശ്രമവതാമിഹ യോ യേ മയാ ഗുരുണാവാച തരന്ത്യഞ്ചോ ഭവാർണവം ഇഹ ഗുരുണാമയ. ഈ സംസാരത്തിൽ ഗുരുവായ എന്നാൽ വാച ഉപദേശം കൊണ്ട് ഭവാർണവം യേ അഞ്ചഹ തരന്തി, ഈ സംസാര സമുദ്രത്തെ ആരാണോ സുഖമായി അഞ്ചഹ തരന്തി വളരെ എളുപ്പത്തിൽ കടക്കുന്നത് തേനനു, അവരാണ് വർണ്ണാശ്രമവതാം അർദ്ധകോവിദാഹ, വർണ്ണാശ്രമികളുടെ കൂട്ടത്തിൽ എല്ലാം അറിയുന്ന സമർത്ഥന്മാരായിട്ടുള്ള ആളുകൾ, അവരാണ് ബുദ്ധിമാന്മാർ എന്നാണ്. ഗുരുസ്വരൂപനായിരിക്കുന്ന എൻ്റെ ഉപദേശമാത്രയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഭവാർണവത്തെ, ഈ സംസാര സാഗരത്തെ മറുകര കടക്കാൻ സാധിക്കുന്നവനാണ്. മനുഷ്യജന്മം ലഭിച്ചവരിൽ, വർണ്ണാശ്രമാദി ആചാരങ്ങൾ സ്വീകരിച്ചവരിൽ ഏറ്റവും ധന്യര്, അവരാണ് കാര്യം സാധിച്ച ആളുകൾ. അപ്പം ജ്ഞാനപ്രദനായിരിക്കുന്ന, ജ്ഞാനത്തെ നൽകുന്ന ഗുരുവിനേക്കാൾ ശ്രേഷ്ഠരായി ആരുമില്ല. അദ്ദേഹത്തെയാണ് സേവിക്കേണ്ടത്. നാഹമിജ്യാ പ്രജാതിഭ്യാം തപസോപശമേനവാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ സർവഭൂതാത്മാ അഹം. സർവഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ഞാൻ ഗുരുശുശ്രൂഷയാ, ഗുരുവിനോടുള്ള ശുശ്രൂഷ കൊണ്ട്, യഥാതുഷ്യേയം എങ്ങനെ സന്തോഷിക്കുമോ, ഇജ്യാ പ്രജാതിഭ്യാം യാഗം കൊണ്ടും ജാതി കൊണ്ടും തപസ്സ തപസ്സുകൊണ്ടും ഉപശമേനവ ഉപശാന്തി കൊണ്ടും തഥാ ന തുഷ്യേയം, അതുപോലെ സന്തോഷിക്കില്ല. അപ്പോൾ ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഭഗവാൻ സന്തോഷിക്കുന്നു. അങ്ങനെ ഭഗവാൻ ഏതു തരത്തിലാണോ സന്തോഷിക്കുന്നത്, ആ തരത്തിൽ ഭഗവാൻ യാഗം ചെയ്താലോ, ഉപനയനാനന്തരം നടത്തുന്ന ബ്രഹ്മചാരി ധർമ്മം കൊണ്ടോ, വാനപ്രസ്ഥം കൊണ്ടോ, സന്യാസി ധർമ്മം കൊണ്ടോ ഒന്നും സന്തോഷിക്കില്ല. ഗുരുവിനെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ തന്നെ ശുശ്രൂഷിക്കുകയാണ്. അപ്പം എന്നെ പൂജിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഗുരുവിനെ ശുശ്രൂഷിച്ചാൽ ഞാൻ സന്തോഷിക്കുക തന്നെ ചെയ്യും. ഇപ്പം മറ്റേത് പ്രവൃത്തിയേക്കാൾ ഞാൻ ഏറ്റവും സന്തോഷം എനിക്ക് തോന്നുന്നത് ഗുരുവിനെ ശുശ്രൂഷിക്കുക എന്ന പരമമായ ആ ധർമ്മം നിറവേറ്റപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ഗുരുവിനെയാണ് എന്നും
ശുശ്രൂഷിക്കേണ്ടത്. ഇങ്ങനെ ഗുരുവിൻ്റെ മഹത്വത്തെ വർണ്ണിച്ച ഗുരുവായൂരപ്പൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നീട് ഗുരുനാഥൻ്റെ ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാൻ തുടങ്ങുകയാണ്. തങ്ങളെ ഗുരുനാഥ പത്നി ഗുരുപത്നി കാട്ടിലേക്ക് വിറക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞയച്ച കഥ. അപിന സ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരു ഗുരുദാരൈശ്ചോദിതാനാമിന്ധനാനയനേ കൊചിൽ. ഹേ ബ്രഹ്മൻ, വീണ്ടും വിളിക്കണു, ഹേ ബ്രഹ്മൻ. ഗുരു നിവസതാം, ഗുരുവിൽ നിവസിക്കുന്ന അല്ലെങ്കിൽ ഗുരുകുലത്തിൽ താമസിക്കുന്ന, ഗുരു ശുശ്രൂഷ ചെയ്യുന്ന ആ നമ്മളോട് ഗുരുദാരൈ ചോദിതാനം, ഗുരുപത്നിയാൽ ഗുരുവിൻ്റെ ദാരം ഗുരുപത്നി, ഗുരുവിൻ്റെ പത്നിയാൽ പ്രേരിപ്പിക്കപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ പറഞ്ഞതനുസരിച്ച് നഹ നമ്മുടെ കൊച്ചിൽ ഇന്ധനാനയനെ ഒരിക്കൽ വിറക് കൊണ്ടുവരാൻ. ഇന്ധനം, അവിടെ ഇന്ധനം എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം പാകം ചെയ്യാനുള്ള ഇന്ധനം, അതെന്താ വിറക്, വിറക് കൊണ്ടുവരാനായി പോയപ്പോൾ വൃത്തം അപി സ്മര്യത്തെ, അന്ന് സംഭവിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്നാണ്. ഗുരുവിൻ്റെ മഹാത്മ്യത്തെ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞതിന് ശേഷം ഗുരു ശുശ്രൂഷ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പറയുന്നത് അതേപടി ശിരസാവഹിച്ച് ചെയ്യുക, അത് ഗുരുനാഥൻ പറയുന്നത് മാത്രമല്ല ഗുരുപത്നി പറഞ്ഞാലും ചെയ്യണം എന്നാണ്. ഇവിടെ ആ സുധാമാവുമായിട്ടുള്ള സഖ്യം വെളിപ്പെടുത്താനായി ഗുരുകുലവാസത്തിനിടയിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. സഖ്യത്തിൻ്റെ മഹാത്മ്യം മഹത്വം മനസ്സിലാക്കാം. കാരണം ശ്രീകൃഷ്ണനും ഈ ശ്രീദാമാവും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഗുരുപത്നി അവരോട് വിറക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത് എന്ന് ദാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹേ ബ്രഹ്മൻ, നമ്മൾ ഗുരുകുലത്തിൽ താമസിക്കുന്ന കാലം, ഒരിക്കൽ ഗുരുപത്നി പറഞ്ഞു, കുട്ടികളെ ശ്രീദാമ ഹേ ശ്രീകൃഷ്ണ, നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് കുറച്ച് വിറക് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശരി. അങ്ങനെ നോക്കൂ, നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത, അഷ്ടിക്ക് വകയില്ലാത്തൊരു ഗുരു, പക്ഷേ അദ്ദേഹം എല്ലാ ക്ലേശങ്ങളെയും നിസ്സാരമായി തള്ളിക്കളഞ്ഞു. ഈ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് യദൃച്ഛാലാഭ സംതൃപ്തി എന്ന വലിയൊരു ധർമ്മബോധം ശ്രീദാമാവിനുണ്ടായതെന്ന് പറയും. പരമാത്മ സാക്ഷാത്കാരം ലഭിച്ച അദ്ദേഹം ആനന്ദ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ, വിറക് തുടങ്ങിയൊക്കെ ശിഷ്യന്മാർ വേണം കൊണ്ടുവരാൻ. പക്ഷേ പണം കൊടുത്ത് മേടിക്കാൻ അതിനും അവർക്ക് ശക്തിയില്ല. അങ്ങനെ എന്തായാലും അവർ കാട്ടിൽ പോയി വിറക് കൊണ്ടുവരാനായിട്ട്. കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്താ, ഗുരുവിനെ ശരീരം കൊണ്ട് ശുശ്രൂഷിക്കുക. ഇങ്ങനെയാണ്, ഞാൻ ആഢ്യൻ ആഭിജാത്യുള്ള ആളെന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. ഗുരുകുലവാസത്തിൽ ഗുരുവിൻ്റെ മാത്രമല്ല ഗുരുപത്നിയുടെയും കൽപ്പന ശിരസ വഹിക്കണം. അങ്ങനെ ആ നിരഹങ്കാരികളായി ഗുരുവിനെയും ഗുരുപത്നിയെയും ശുശ്രൂഷ ചെയ്യേണ്ടത് ബ്രഹ്മചാരിയുടെ കടമയാണ്, ഒഴിച്ചുകൂടാത്ത ധർമ്മമാണ് എന്ന് ഭഗവാൻ തൻ്റെ പ്രവൃത്തി കൊണ്ട് നമുക്ക് കാണിച്ചു തരണം. പ്രവിഷ്ടാനാം മഹാരണ്യമവർത്തൗ സുമഹദ്വിജ വാതവർഷമഭൂ തീവ്രം നിഷ്ഠുരാ സ്തനയിത്നവാ. മഹാരണ്യം പ്രവിഷ്ടാനാം, ആ കൊടുങ്കാട്ടിലേക്ക് കടന്ന് നമുക്ക് ഹേ ബ്രാഹ്മണശ്രേഷ്ഠ ദ്വിജ അപർത്തൗ സുമഹത് തീവ്രം വാതവർഷം, അകാലത്തിൽ, ഒരിക്കലും മഴ പെയ്യുമെന്ന് വിചാരിച്ചതല്ല, അകാലത്തിൽ വലിയ കഠിനമായ കാറ്റും മഴയും, നിഷ്ഠുരാ സ്തനയിത്നവ അതിഭയങ്കരമായ ഇടിവെണ്ണലുകളും ഒക്കെ ഉണ്ടായി. നമ്മൾ കാട്ടിലേക്ക് പ്രവേശിച്ചു, ഒരിക്കലും മഴ പെയ്യാത്തൊരു കാലം, പക്ഷേ അന്ന് മഴ പെയ്തു, ശക്തിയായ കാറ്റ് വീശി, ഇടിമിന്നലുണ്ടായി. ആ സന്ദർഭത്തിലും അങ്ങ് അത് ഓർക്കുന്നില്ലേ എന്നാണ്. സൂര്യശ്ചാസ്തം ഗതസ്താവൽ തപസാചാവൃതാദിശ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന സൂര്യഹാചാ. നമ്മൾ ചെന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും സൂര്യനും താവൽ അസ്തംഗത അസ്തമിച്ചു, ദിക്കുകൾ തമസ ആവൃത, ദിക്കു മുഴുവൻ ഇരുട്ട് വ്യാപിച്ചു.
നിമ്നം കൂലം, താഴ്ചയും ഉയർച്ചയും, ജലമയം കിഞ്ചന എന്ന പ്രാജ്ഞായത. ആ ജലം, വെള്ളം ഉയർന്നപ്പോൾ വലിയ കുഴികളിലൊക്കെ വെള്ളം വന്നു നിറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ താഴ്ച എവിടെയാണ്, പൊങ്ങിയ സ്ഥലം ഏതാണെന്നൊന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ അവിടെ മുഴുവൻ വെള്ളം പരന്നു. വയം ഭൃഷം തത്ര മഹാനിലാംബുഭിർ നിഹന്യമാനാമുഹുരംബു സംപ്ലവേ ദിശോ വിദന്തോധ പരസ്പരം വനേ ഗൃഹീതഹസ്താ പരിബഭ്രിമാതുരാഹ. വയം തത്ര മഹാനിലാംബുഭി, നമ്മളവിടെ വലിയ ശക്തമായ കാറ്റും മഴയും ഭൃഷം അത്യന്തം മുഹു വീണ്ടും വീണ്ടും നിഹന്യമാന നിഹനിക്കപ്പെടുന്നവരായിട്ട് അമ്പുസംപ്ലവേ ജലങ്ങളുടെ ഒഴുക്കോടുകൂടിയ ആ കാട്ടിൽ ദിശഹ അവിദന്ത ദിക്കറിയാതെ അഥാ പരസ്പരം പിന്നീട് നമ്മൾ അങ്ങോന്യോ അന്യോന്യമന്യോന്യം ഗൃഹീതഹസ്ത കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് ആതുര പരിബഭ്രിമ നമ്മൾ ദുഃഖം കൊണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. വലിയ കാറ്റും മഴയൊക്കെ വന്നു, വനത്തിൽ വെള്ളം നിറഞ്ഞു, ദിക്കുകൾ അറിയണില്ല. അങ്ങനെ ഈ വിറകുകെട്ടുമായിട്ട് നമ്മൾ ആ വൻകാട്ടിൽ ചുറ്റിത്തിരിഞ്ഞതും രാത്രി കഴിച്ചുകൂട്ടിയതും ആ ദുരവസ്ഥ ഇപ്പോൾ നമുക്ക് ഓർക്കുമ്പോൾ ഒരു ആനന്ദം അല്ലേ? അന്ന് നമ്മൾ വല്ലാതെ പരിഭ്രമിച്ചു. ഏതദ്വിധിത്വാ ഉദിതേരവോ സാന്ദീപനിർ ഗുരു അന്വേഷമാണോ ന ശിഷ്യാനാചാര്യോ പശ്യധാതുരാൻ. ഏതൽ വിദിതാം, കാട്ടിലേക്ക് പോയി കുട്ടികൾ, അവർ വന്നിട്ടില്ല എന്നറിഞ്ഞ് രവവും ഉദിതേ രവി ഉദിച്ചപ്പോൾ സൂര്യൻ ഉദിച്ചപ്പോൾ ആചാര്യ നമുക്ക് ആചാരങ്ങൾ പറഞ്ഞു തരുന്ന സന്ദീപനി മഹർഷി തന്നെ, ആ ഗുരു ഉപദേഷ്ടാവായിരിക്കുന്ന സന്ദീപനി, ശിഷ്യാൻ ന അന്വേഷമാണ് ശിഷ്യന്മാരായ നമ്മളെ അന്വേഷിക്കുന്നവരായിട്ട് ആതുരാൻ അപശ്യൽ വളരെ ദുഃഖിതനായിട്ട് കാണപ്പെട്ടു എന്നാണ്. നോക്കൂ, ആ സന്ദീപനി മഹർഷി നമ്മളോട് കാണിച്ച സ്നേഹാലോചിച്ച് നോക്കൂ, ഇന്നും നമുക്ക് മറക്കാൻ കഴിയില്ല അല്ലേ? നമ്മളെ കാണാതെ വന്നപ്പോൾ നമ്മളെ അന്വേഷിച്ച് ആ വയസ്സുകാലത്തും തപ്പിത്തടഞ്ഞ് ആ സന്ദീപനി മഹർഷി കാട്ടിലേക്ക് എത്തിച്ചത്. എന്നിട്ടോ, അഹോ ഹേ പുത്രകായൂയമസ്മദർഭേതി ദുഃഖിതാം ആത്മാവൈ പ്രാണിനാം പ്രേഷ്ടസ്തമനാദൃത്യമൽപരാ. ഹേ പുത്രക, അല്ലയോ കുട്ടികളെ, പുത്രന്മാരെ, ബാലപുത്രന്മാരെ, നിങ്ങൾ അസ്മദർത്ഥേ അതിദുഃഖിത, ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു, ദുഃഖം അനുഭവിച്ചു. പ്രാണിനാം ആത്മാവൈ, പ്രാണികൾക്കും ആത്മാവ് ദേഹം തന്നെ ആണ് ഏറ്റവും ഇഷ്ടം. പ്രാണികൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ? അവരവരുടെ ദേഹം. അതിനെ അനാദൃത്യ, അതിനെ ആദരിക്കാതെ മൽപര ഞങ്ങളെ സ്നേഹിക്കുന്നവരായി മാറി. അല്ലെങ്കിൽ തിരിച്ചു പോന്നാൽ മതി മഴ പെയ്യുമ്പോൾ. അങ്ങനെയല്ല, ഗുരുശുശ്രൂഷയാണ് പരമമായ ധർമ്മം എന്ന് തിരിച്ചറിഞ്ഞ് സകല പ്രാണികൾക്കും ശരീരം ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവായിരിക്കെ ആ ശരീരത്തെ പോലും തൃണവൽഗണിച്ച് നിങ്ങൾ ഗുരുശുശ്രൂഷ ചെയ്തില്ലേ? നിങ്ങളുടെ ഗുരുഭക്തി വളരെ അത്ഭുതകരം തന്നെ. ഏതദേവഹി സശിഷ്യൈ കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരു. ധർമാർത്ഥകാമ മോക്ഷ സാധനമാണ് പ്രേമാസ്പദമായിരിക്കുന്ന ഈ ശരീരം. അതിന് യാതൊന്നും ആഗ്രഹിക്കാതെ ഗുരുവിനെ സമർപ്പിച്ചു. ഇത് വളരെ ശ്രേഷ്ഠമാണ്. ഒരു ശിഷ്യൻ ഗുരുവിനെ എല്ലാം കൊടുക്കുകയാണ് വേണ്ടത്. സർവസന്താപത്തെയും നശിപ്പിച്ച് പരമപുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്ന ഗുരുവിന് പരമപ്രേമത്തിന് കാരണമായിരിക്കുന്ന ഒരു വസ്തു സമർപ്പിക്കണം. ശരീരത്തോളം സ്നേഹം വേറൊന്നിനുമില്ല. അതുകൊണ്ട് ആത്മാർപ്പണമാണ് ഏറ്റവും ഉദാത്തമായ ദാനം എന്ന് പറയാറുണ്ട്. അങ്ങനെ വിശുദ്ധ വിചാരത്തോടെ ഗുരുവിൽ സർവാർത്ഥങ്ങളെയും സമർപ്പിച്ചു നിങ്ങൾ. അതുകൊണ്ട് സശിക്ഷേ, സശിഷ്യന്മാരാൽ കർത്തവ്യം ഗുരുനിഷ്കൃതം, ചെയ്യപ്പെടാനുള്ള യോഗ്യമായ ഗുരുവിനുള്ള പ്രത്യുപകാരം ഇത് തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് തന്നതിന് പകരം ഗുരുവിന് എല്ലാം കൊടുക്കുക, നമ്മളെ തന്നെ കൊടുക്കുക. തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠ സത്യാസന്തു മനോരഥ ഝന്ദാം സയാതയാമാനി ഭവന്തിഹ പരത്രചാ.
ഹേ ദ്വിജശ്രേഷ്ഠന്മാരെ, ബ്രാഹ്മണശ്രേഷ്ഠന്മാരോട് പറയുകയാണ്, നിങ്ങൾ, ഞാൻ ദ തുഷ്ട സന്തോഷിച്ചവനായി, മനോരഥ സത്യ സന്തു, നിങ്ങളുടെ സങ്കല്പങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സത്യമായിട്ട് തീരട്ടെ. ഛന്ദാംസി ഇഹ പരത്രാജ, ഛന്ദസ്സുകൾ ഈ ലോകത്തിലും പരലോകത്തിലും അയാതയാമാനി യാതയാമങ്ങളില്ലാതെയായി തീരട്ടെ. നിങ്ങൾ പഠിക്കുന്ന വേദങ്ങൾ ഒരിക്കലും നിങ്ങൾ മറക്കാതിരിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പറയാം. ഇദ്ധം വിധാന്യനേകാനി വസതാം ഗുരുവേഷ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഗുരുവേഷ്മസു വസതാം ഇദ്ധം വിധാനി അനേകാനി സ്മര്യത്തെ, ഗുരുഭവനത്തിൽ താമസിക്കുന്ന നമ്മളുടെ ഇത്തരത്തിലുള്ള അനേകം കാര്യങ്ങൾ ഓർക്കാറുണ്ടോ? ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ, ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരാൾ പൂർണ്ണനായും പ്രശാന്താത്മാവായും തീരുന്നത് എന്നാണ്. ഇപ്പോൾ നോക്കൂ, ഗുരുകുലത്തിൽ താമസിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കണില്ലേ? ശ്ലോകത്തിൻ്റെ പൂർവഭാഗം കൊണ്ട് അതിനെ പറഞ്ഞു. അതിനുശേഷം ഉത്തരഭാഗത്തിലോ ഉത്തരഭാഗത്തിലോ അവിടെ പറയുകയാണ്, എല്ലാവരും ചെയ്യണം. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. ആഗ്രഹം മുഴുവൻ സാധിക്കണമെങ്കിൽ ധനം കൊണ്ടോ ഒന്നും സാധിക്കില്ല, ഗുരുകടാക്ഷം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ശാസ്ത്രാഭ്യാസാദികൾക്ക് ഫലമുണ്ടാവണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. ഇതാണ് ഗുരുശിഷ്യ സമ്പ്രദായം നമുക്ക് പറഞ്ഞു തരുന്നത്. സത്യത്തിൽ ഇവിടെ ഈ ഗുരു വിൽക്കാനുള്ളവനും ശിഷ്യൻ വാങ്ങാനുള്ളവനും എന്ന രീതിയിൽ ഒരു പക്ഷേ ചിലപ്പോൾ വില ഒക്കില്ല, വില ചേരാതെ പോവാം, അല്ലെങ്കിൽ സ്വരം ചേരാതെ വരാം, ഇങ്ങനെ ഒക്കെ സംഭവിക്കും ഇത്തരത്തിലാവുമ്പോൾ. എന്നാൽ ആത്മസമർപ്പണം എന്നാണ് ഈ ഗുരുശിഷ്യ സമ്പ്രദായം അധപ്പതിച്ചത്, ഭാരതത്തിൻ്റെയും അധപ്പതനത്തിന് കാരണമായി എന്ന് പറയണം. ഇങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ബ്രാഹ്മണൻ ആ ശ്രീദാമ പറയുകയാണ്, കിമസ്മാഭിരനിർവൃത്തം ദേവദേവ ജഗദ്ഗുരോ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭൂൽ. ദേവദേവ ജഗദ്ഗുരോ യേഷാം സത്യകാമേന, യാതൊരുത്തർക്കാണോ സത്യമായ കാമത്തോടുകൂടി അങ്ങയോടുകൂടി ഗുരുവിൽ വാസം ഭവിച്ചത്, വാസഹ അഭൂത്, അസ്മാഭി കിം അനിർവൃത്തം, ഞങ്ങൾ എന്താണ് സമ്പാദിക്കാതിരുന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് എല്ലാം കിട്ടിയെന്നാണ്. ഇതിൽ പരം ഭാഗ്യം വേറെ ഇല്ല. ബ്രാഹ്മണൻ പറയുകയാണ്, യസ്യ ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോ അത്യന്തവിഡംബനം. അത്യന്തവിഡംബനം പറയാണ് ഭഗവാനെ, വിഭോ യസ്യ ദേഹ, അങ്ങയുടെ ഈ ശരീരം ഛന്ദോമയം, എന്താണ്, വേദസ്വരൂപമാണ്. ശ്രേയസാം ആവപനം, ശ്രേയസ്സുകളുടെ ഉൽപ്പത്തി സ്ഥാനമാണ്. അങ്ങനെയുള്ള തസ്യ, അങ്ങയുടെ ഗുരുഷു വാസ, ഗുരുകുലവാസം, അത്യന്ത വിഡംബനം, വെറും ഒരു അനുകരണം മാത്രം, ലോകാനുഗ്രഹത്തിന് ലോകസംഗ്രഹത്തിനു വേണ്ടി അങ്ങ് ചെയ്യുന്നത് മാത്രമാണ് ഭഗവാനെ ഇത് എന്ന് ശ്രീദാമാവ് പറയുന്നിടത്താണ് ശ്രീമദ് ഭാഗവതം മഹാപുരാണത്തിൽ ദശമസ്കന്ധം ഉത്തരാർത്ഥം ശ്രീദാമചരിതം എന്ന 80-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നാളെ 81-ാമത്തെ അധ്യായത്തോടുകൂടി നമുക്ക് ആരംഭിക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം. ആരതി ഒഴിയുന്നു ഞങ്ങൾ, ആരതി.
ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരു മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സംഭസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹര പുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജന പ്രിയ ഭാഗവത പ്രിയ
ശരണമേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണമേതവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ധവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോ.